മീൻകറി തിളക്കിണ്ട് നല്ല സ്മെല്ലാണ്. ഓ പൊളി സാധനം നോക്കിയേ. ഓ പുളി പുളി. നമ്മുടെ പുട്ടു മീൻകറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രം വെച്ച് കഴിക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാലേ ഷാപ്പിലെ മീൻകറിയും അതേപോലെ നമ്മുടെ നാടൻ പുട്ടാണ്ട് നമ്മൾ ഉണ്ടാക്കണത്. നമ്മളിതില് ചെറുള്ളിയാണ് എടുത്ത് പോണത്. സബോള അല്ല എടുത്ത് പോണേ, ചെറുള്ളിയാണ്. ചെറുള്ളി എടുത്താൽ ടേസ്റ്റ് കൂടും. നമ്മൾ ഈ ഉള്ളി മുഴുവൻ ഒന്ന് ജസ്റ്റ് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ടോ? കുടുതായിട്ട് എടുത്തത് ഞങ്ങളുടെ നാട്ടില് കുടുതാന്ന് പറയാ, നിങ്ങളുടെ നാട്ടിൽ പറയാൻ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മള് മൂന്നാലോട്ടം കഴുകിയതാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. മീൻകറി വെക്കാൻ വേണ്ടിട്ട് ഒരു ഉരുളി വെച്ചു കൊടുക്കാം. ഉരുളി നല്ലപോലെ ചൂടായി വന്നിട്ട് ഇനി നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടിട്ട് ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാട്ടോ. പൊട്ടി വന്നിട്ടാ എനിക്ക് നമുക്ക് കുറച്ച് ഉലുവ് ഇട്ട് കൊടുക്കാം. ഉലുവ അധികം ഇടണ്ട, ഉലുവ അധികം ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഉലുവ പൊടിയും കൂടി ചേർക്കേണ്ട കറിയില് അതാണ് കുറച്ചിട്ടിട്ടുള്ളൂ. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളൊരു സ്പെഷ്യൽ സംഭവം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അരിഞ്ഞു വെച്ച് തേങ്ങാക്കൊത്താണ്. നമ്മുടെ നാടൻ മീൻകറിയിലേക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാര്യങ്ങളെല്ലാം വേഗം ചെയ്ത് തീർക്കാം. നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമുക്കൊന്ന് പച്ചമണം വരണവരെ ഒന്ന് വഴക്കിയെടുക്കാട്ടാ. ഇതിലേക്ക് നമ്മളേ രണ്ടായിട്ട് കീറിയിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാട്ടാ. സബോള യൂസ് ചെയ്യണില്ലേ, ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യണേ. ചെറിയ ഉള്ളി ആകുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടും. മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇറക്കണം നല്ലത്. സ്മെല്ല് വരുന്നില്ലേ, ഇപ്പൊ നല്ല സ്മെല്ല് വരണ്ടാ. ചെറിയ ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴന്ന് വരണട്ടാ. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്കേ ചീന്തി വെച്ചാ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളിയും പച്ചമുളകും നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി പൊടികൾ ചേർക്കാട്ടാ. പക്ഷെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടാ. അടുത്തായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടാ. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാട്ടാ. നമ്മൾ നോർമൽ മുളക് പൊടി ചേർക്കണില്ല, അതാണ് നമ്മൾ പച്ചമുളക് കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് കളറും കൂടി കിട്ടും നമുക്ക് കാശ്മീരി ചേർക്കുമ്പോഴേ. എനിക്ക് നമ്മളേ കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അടുത്തത് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ച കൊടമ്പുളി കേട്ടാ നമ്മളൊരു കാലത്തോട്ട് ഇട്ട് വെച്ചാണ്. ഇതുകൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കണം കേട്ടാ. നമ്മുടെ മസാല നോക്കി സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടാ, ചെറുതാക്കി നമ്മൾ ചൂടാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ ആവശ്യത്തിന് ജൈവിക്കനുസരിച്ചുള്ള നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ മീൻകറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട് നമ്മള് കല്ലുപ്പട്ട കൊടുക്കണേ. നമ്മുടെ കറി തിളച്ച് വരണ്ട കല്ലുപ്പട്ട. കറി നല്ലപോലെ തിളച്ച് വരണ്ടതായിരിക്കും. നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അതിന്റെ ലോ ഫ്ലെയിമിൽ നമ്മളിപ്പോ തിളപ്പിക്കണം കേട്ടോ. എന്നുവെച്ചാൽ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നമ്മുടെ മീനൊക്കെ വെന്ത് വരണം. പുള്ളിയും കറിയുടെ ഫുള്ള് സാധനങ്ങള് നമ്മുടെ മീനിൽ പിടിക്കാൻ വേണ്ടിട്ടേ. നമ്മൾ മീൻ ഇട്ടതിന് ശേഷം കറി ഒരിക്കലും ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. മീന് പൊടിഞ്ഞു പോവും. നമ്മുടെ മീൻകറി തിളക്കണമെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ കാര്യം നോക്കാം കേട്ടോ. എന്നിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുള്ളിയും ജീരകം ഇട്ട് തിളപ്പിച്ചെടുത്ത വെള്ളാട്ടോ. നമുക്ക് അതിലാണ് നമ്മൾ ഈ പുട്ടുപൊടി കുഴച്ചെടുക്കണേ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഉണ്ടാവും. ചൂട് കുറഞ്ഞ ശേഷം ഒഴിച്ചിട്ട് അകണ്ട അല്ലെങ്കിൽ കയ്യുള്ളൂ. കാര്യം നമ്മൾ പുട്ടിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്
തേങ്ങ എടുക്കുമെങ്കിലും നമ്മൾ ഈ പുട്ടിന്റെ പൊടിയിലും കൂടി തേങ്ങ കുറച്ച് മിക്സ് ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം ചെയ്യണേ, വെറൈറ്റി ആയിട്ടുള്ള ചെയ്യണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടോ. മീൻകറി തലക്കിണ്ട്, നല്ല സ്മെല്ലാണ്. ഓ പൊളി സാധനം നോക്കിയേ, ഓ പുളി പുളി. മീനിന് മുകളിലേക്ക് കുറച്ച് നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടാ. നോക്കിയേ അടിപൊളിയായിട്ട് അപ്പൊ നമ്മടെ മീൻകറി സെറ്റ് ആയിട്ടാ. ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചിട്ടേ അടച്ചു വെക്കാട്ടാ. നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. നമുക്കിനി വെള്ളം വെച്ചിട്ട് പുട്ടാവിയിൽ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. പുട്ടെണ്ണയ്ക്ക് എടുക്കാം, അതിന് വേണ്ടി നമ്മള് തേങ്ങ ചിറക്കി ഇത് ഇട്ട് കൊടുക്കണ്ടേ ചില്ലിന്റെ മുകളില്. അതിന് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാടാ. ഇവിടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കണ്ട്. ഒരു 5 മിനിറ്റ് പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി തേങ്ങ നമ്മളെ സെന്ററിലൊരു പാർട്ടീഷൻ പോലെ ചെയ്യുന്നുണ്ട്. ആവി പെട്ടെന്ന് കയറി വരും. ബാക്കി നമുക്ക് പിന്നെയും ഈ പൊടി നിറച്ചത് നിറച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട്, ആവി വരുന്നുണ്ട്. നമുക്ക് പുട്ടുമുരി വെച്ച് കൊടുക്കാം. നമ്മുടെ പുട്ട് ആവി വന്ന് സെറ്റ് ആയിട്ട് നമുക്ക് മാറ്റാട്ടാ. നമ്മുടെ പുട്ടും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിൽ വെച്ച് കഴിക്കാൻ നോക്കാട്ടാ. നമുക്കിപ്പോ നമ്മുടെ പുട്ടൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കടക്കാരെയും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെയും കറിയുടെ പുള്ളിയൊക്കെ പുള്ളിയല്ലേ. നമ്മള് കറി ഉണ്ടാക്കിയ ശേഷം പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചേരം വെച്ചു. ആ സമയം കൊണ്ട് കറി സെറ്റ് ആയിട്ടുണ്ട്. അരമണിക്കൂറിൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് പറ്റിയിട്ടുണ്ട്. ശരിക്ക് കുറുകി വന്നിട്ടുണ്ട്. ശരിക്കും നാളത്തേക്ക് ടേസ്റ്റ് കൂടുക. ഇതിനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. മീനെങ്കിലും ചാര കൂട്ടിയിട്ടേ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. ചൂടുണ്ട് കേട്ടോ, കറി അങ്ങനെ തോരുന്ന ഒഴുക്കി മിക്സ് ചെയ്തുണ്ട്. മിക്സ് ചെയ്ത ചോറിന് പക്ഷെ ചോറിന് അടിപൊളിയല്ലേ. പപ്പട കൂടി ചേർത്ത് കഴിക്കുമ്പോഴേ അടിപൊളി ടേസ്റ്റ്. തേങ്ങ കൊത്തൊന്നും അങ്ങനെ ആരും മീൻകറിൽ ഇടാറില്ല സാധാരണ. പക്ഷെ നമ്മള് വെറൈറ്റിക്ക് വേണ്ടി ചെയ്തൊക്കെയുണ്ട്. പക്ഷെ അടിപൊളി ഉണ്ട് കേട്ടോ. ആ തേങ്ങ കൊത്തുമ്പോ ഇതൊക്കെ പിടിച്ച് മസാല കുറിച്ച് അടിപൊളി ഉണ്ട്. ഞാൻ തേങ്ങ കൊത്തു ഞാൻ മീൻ കഴിക്കണം. അപ്പൊ മച്ചാ പറയാ, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആണെങ്കിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ.